നിർത്താതെ ഫോൺ കോൾ. ഒരാഴ്ചക്കിടെ വന്നത് 7000-ത്തോളം കോളുകൾ. സിം ഉപേക്ഷിക്കാനൊരുങ്ങി വീട്ടമ്മ. നെല്ലായ ഏഴുവന്തലയിലെ വത്സലയമ്മയുടെ ഫോണിലേക്കാണ് ഇടതടവില്ലാതെ അജ്ഞാത നമ്പറിൽ നിന്നുള്ള കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഹലോ, ഭായ് റോങ് നമ്പർ, ഭായ് റോങ് നമ്പർ, കേരള കേരള. ഫോണൊക്കെ നല്ലത് തന്നെയാണ്, എന്നാൽ ഇങ്ങനെ വിളി വന്നാൽ എന്തു ചെയ്യും? ഉണ്ണാനും ഉറങ്ങാനും സ്വൈരമില്ല. ഒരാഴ്ചക്കിടെ ഇടതടവില്ലാതെ വന്നത് 7000-ത്തോളം ഫോൺ കോളുകൾ. ഈ നവംബർ 3-ാം തീയതി രാത്രി 11:10 തുടങ്ങിയതാണ് എഴുവന്തല ചീനയംപറ്റ വത്സലമ്മയുടെ ഈ ഫോണിലേക്കുള്ള വിളി. ആരാണോ എവിടെ നിന്നാണോ ഒന്നും അറിയില്ല. അജ്ഞാത നമ്പറുകളിൽ നിന്നാണ് ഫോൺ കോളുകൾ വരുന്നത്. കോളെടുത്താൽ പല ഭാഷയിലാണ് സംസാരിക്കുന്നത്. കട്ട് ചെയ്താൽ വീണ്ടും വിളിക്കും. ഇതിനു പുറമെ ഹിന്ദിയിലുള്ള മെസ്സേജുകൾ വേറെയും. ട്രൂ കോളറിൽ ഇട്ടു നോക്കുമ്പോൾ പേരുകളും മറ്റും വരുന്നതുമില്ല. സൈബർ സെല്ലിലും വോഡഫോൺ ഓഫീസിലും പരാതിപ്പെട്ടപ്പോൾ സിം കാർഡ് മാറ്റുകയല്ലാതെ മറ്റു വഴിയില്ല എന്നാണ് പറയുന്നത്. 8 വർഷത്തോളമായി വത്സലമ്മ ഉപയോഗിക്കുന്ന ഫോണായതിനാൽ കുടുംബാംഗങ്ങളുടെ കയ്യിലും ബാങ്ക് പാസ്ബുക്കിലും പാൻ കാർഡിലുമെല്ലാം ഈ നമ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആരെയും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വത്സലമ്മ പറയുന്നു. 8-9 വർഷമായി. 3-ാം തീയതി രാത്രി 11:10 എടുത്തപ്പോ ഒരു ജാതി ഭാഷ അങ്ങനെ പറഞ്ഞു. പിന്നെ ഇങ്ങനെ അടിക്ക തന്നെയാണ്. അപ്പൊ ഞാൻ രാത്രി നിന്നിട്ട് മകന്റെ കയ്യിൽ കൊണ്ടേ കൊടുത്തു. ഇവിടെ ഇങ്ങനെ കൊറേ നമ്പറോ എഴുതി വെച്ചു. പിന്നെയും പിന്നെയും ഇങ്ങനെ നമ്പറുകൾ വരികയാണ്. ഇല്ല. ഏ, ഇത് ആദ്യമായിട്ടാണ്. പറ്റില്ല, ഇതിപ്പോ ഇത് നമ്പർ എടുക്കുമ്പോഴേക്ക് ഇതിൽ അടി തുടങ്ങി. അപ്പൊ ഇതാണേ. ഏ, ഒരാൾക്കും ഇല്ല. ഇതപ്പ ഈ നമ്പർ വഴി നോക്കി. എന്റെ കുട്ടികളുടെയും ബാങ്കിലെയും മാത്രം നമ്പറേ ഉള്ളൂ. പട്ടാമ്പി സ്റ്റേറ്റ് ബാങ്കിലും കൊപ്പത്തും എല്ലാം പെൻഷൻ വാങ്ങുന്നിടത്തൊക്കെ എല്ലാവരുടെ അടുത്ത് ഈ നമ്പറാണ് കൊടുത്തത്. 1-ോ 2-ോ ദിവസം കഴിഞ്ഞാൽ കോൾ നിൽക്കുമെന്ന് കരുതിയെങ്കിലും ഒരു രക്ഷയുമില്ല. സഹികെട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ഓൺ ആക്കിയാൽ അപ്പോൾ വരും വിളി. ഫോൺ കോളുകൾ കൊണ്ട് പൊറുതി മുട്ടിയതോടെ ഇപ്പോൾ പുതിയൊരു സിം കാർഡ് എടുത്തിരിക്കുകയാണെന്ന് മകൻ രാജേഷ് പറഞ്ഞു. പറഞ്ഞു വോഡഫോണിന്റെ ഓഫീസിൽ പോയി. അപ്പൊ തൽക്കാലം ഇത് ഓഫ് ചെയ്ത് വെച്ചോളൂ, നിങ്ങൾ വേറെ സിം ഉപയോഗിക്കുന്നേ പറഞ്ഞു. അപ്പൊ ഇത് ഓഫ് ചെയ്ത് വെച്ചാൽ ഇനി ഇതിലേക്ക് വല്ല മെസ്സേജുകളോ കാര്യങ്ങളോ വരണമെങ്കിൽ ഇനിയിപ്പോ ഞങ്ങള് ആദ്യം ഒന്നേച്ച് എല്ലായിടത്തും പോയി മാറി വരണം. ഇനി ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ, അതൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എന്താ അതിന്റെ സ്ഥിതികളൊന്നും അറിയില്ല, എന്താ സംഭവിച്ചതൊന്നും അല്ല. സാധാ ഒരു സെറ്റാണ്. ആ, ഇങ്ങനെ വരികയാണെന്ന് വെച്ചാൽ നാളെ വിലക്കുമ്പോൾ നമ്പറുകളൊക്കെ അങ്ങനെ കയറിച്ച് ഇനി എന്താ ചെയ്യാം നമ്മളൊക്കെ. ഇത് ഉദ്യോഗസ്ഥന്മാരനെ പറയണം, ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർക്കൊന്നും ഇതിന് ഇതില്ലെന്ന് അവർ പറയുന്നു. ഇനി എന്താ ഞങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇരിക്കുകയാണ് ഞങ്ങൾ. തൽക്കാലം സിം ഒന്ന് മാറ്റി നോക്കട്ടെ. സിം കാർഡ് ഫോണിൽ നിന്ന് മാറ്റിയെങ്കിലും ഈ വിളിയുടെ കാരണം എന്തെന്നാണ് ഇവർ ചോദിക്കുന്നത്.